അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് നന്ദിനി ഓടി. ഓടിയതല്ല, ഓടിച്ചു. ഈ നന്ദിനി ആരാണെന്ന് അറിയണ്ടേ? കർണാടക സംസ്ഥാനത്തിൻ്റെ സ്വന്തം പാലാണ് നന്ദിനി. നമ്മുടെ മിൽമ പോലെ കർണാടക കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ്റെ പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് നന്ദിനി എന്ന ബ്രാൻഡിൽ വിൽക്കുന്നത്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ അവർ നന്ദിനി വിൽക്കുന്നുണ്ട്. കേരളത്തിലേക്കും വിൽപ്പന വ്യാപിപ്പിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ മിൽമയും മറ്റ് സ്വകാര്യ ലോബികളും കൂടി അവരെ നാട് കടത്തി. നിലവിൽ 26 രൂപയാണ് മിൽമയുടെ വില. ഇതൊരു കവറിനാണ് ഈ 26 രൂപ. സ്വകാര്യ കമ്പനികളായ മുരളിയേക്കും മറ്റും 27 രൂപയാണ് ഒരു കവർ പാലിന്. എന്നാൽ നന്ദിനി നമുക്ക് തന്നുകൊണ്ടിരുന്നത് വെറും 20 രൂപയ്ക്കും. കവർ ഒന്നിന് 7 രൂപയുടെ വ്യത്യാസം. നന്ദിനിയെ നാട് കടത്താൻ കാരണം മിൽമ തകരുമത്രേ. കേരളത്തിലെ കർഷകർ പ്രതിസന്ധിയിലാകുമത്രേ. വൈദ്യുതി, വെള്ളം, യാത്രാ ആനുകൂല്യങ്ങൾ, പഴം, പാല്, പച്ചക്കറി, ഇറച്ചി, മീൻ, മുട്ട എന്നിവയെല്ലാം എന്ത് സാധനമായിക്കോട്ടെ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഏത് വിലയ്ക്കാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് അതേ വിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ഏറെ വ്യത്യാസമില്ലാതെ തന്നെ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്കും ആ ഉൽപ്പന്നങ്ങൾ കിട്ടാൻ അവകാശം ഉണ്ടെന്നൊക്കെ നമുക്ക് വാചകസരത്ത് നടത്താം. പക്ഷേ നേരെ നിവർന്നു നിന്ന് അധികാരികളോട് ചോദിക്കാൻ എത്ര പേർ കാണും? വാചകമടിക്കാൻ എല്ലാവരും എടുക്കര. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും. ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ കൊള്ള വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ കുന്നും മലകളും റോപ്പ് വേകളും താണ്ടി അതിസാഹസികമായി ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ട ഹിമാചൽ പോലുള്ള ഒരു ദുർഘടം പിടിച്ച കുഗ്രാമമൊന്നുമല്ല കേരളം. തൊട്ടയൽവക്കത്തെ ജനങ്ങൾ 10,000 രൂപയിൽ താഴെ മാസവരുമാനം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കുമ്പോൾ 25,000 രൂപ ഉണ്ടെങ്കിൽ പോലും മാസം മട്ടമെത്തിക്കാൻ കഴിയാത്ത ചക്രശ്വാസം വലിക്കുകയാണ് കേരളത്തിലുള്ള ജനങ്ങൾ. സാധാരണക്കാരൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഉള്ളവന് എങ്ങനെയും ജീവിക്കാം. ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പണമെല്ലാം പോകുന്നത്? ആരുടെ പിടിപ്പുകേടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ദുർഗതിയിൽ ജീവിക്കേണ്ടി വന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഡയലോഗ് അടിക്കും. അഴിമതിയും കെടുകാര്യസ്ഥതയും സർക്കാർ ജീവനക്കാരുടെ ഒടുക്കത്തെ ശമ്പളവും കൊണ്ടാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായതെന്ന്, ഇങ്ങനെയൊക്കെ വാചകമടിക്കാൻ എല്ലാവർക്കും കഴിയും. കൈയിട്ട് വാരുന്നതനുസരിച്ച് തകരുന്നു. തകരുന്നതിനനുസരിച്ച് മാസാമാസം ജനങ്ങളുടെ മേൽ ബില്ലുകളായി അത് കൂടിക്കൂടി വരുന്നു എന്നൊക്കെയല്ലേ എതിർ രാഷ്ട്രീയക്കാർ പോലും, അതായത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ പോലും പറയുന്നത്. ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഉൽപ്പന്നവും ഏത് സ്റ്റേറ്റിലും വിൽക്കാനുള്ള നിയമമുണ്ട്. ചിലപ്പോൾ നികുതി ഇനത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത്രമാത്രം മത്സരം ഉണ്ടാവുകയും കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം കിട്ടുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ്റെ അവകാശമാണ്. അത് കേരളീയൻ്റെയും അവകാശമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. മിൽമയുടെയും മറ്റ് സ്വകാര്യ കമ്പനികളുടെയും പാലിന് വില വർദ്ധിപ്പിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന മിൽമയുടെ നീല കവർ പാലിന് 23 രൂപയായിരുന്നു. അതാണ് 26 രൂപയാക്കിയത്. ഇങ്ങനെ വില വർദ്ധിപ്പിച്ചത് 5 രൂപ 3 പൈസ കർഷകന് അധികമായി കൊടുക്കുന്നതിനാണ്. മിൽമ കർഷകരിൽ നിന്നാണ് പാല് സംഭരിക്കുന്നത്. ആ കർഷകരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ന്യായമായി വില നൽകുന്നതിനുമാണ് പാലിന് വില കൂട്ടിയത്. പക്ഷേ ഇവിടുത്തെ ചില സ്വകാര്യ പാൽ കമ്പനികൾ ആർക്ക് കൊടുക്കാനാണ് വില വർദ്ധിപ്പിച്ചത്? കൂടുതൽ ആളുകളും തമിഴ്നാട്ടിൽ നിന്നുമാണ് പാൽ ഇറക്കുമതി ചെയ്ത് പാക്കറ്റിലാക്കി വിതരണം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പാലിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് പോലും ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് പാൽ പിടിച്ചിട്ടുണ്ട്. പരിശോധനയിൽ അമിതമായി കെമിക്കൽ ചേർത്ത പാലാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. തെക്കൻ കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ പാലാണ് മുരളിയ. ഈ വിലവർദ്ധനവിൻ്റെ പേരിൽ നമ്മളെ കബളിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവരാണ്. മിൽമയ്ക്ക് വില കൂട്ടിയപ്പോൾ അവരും വില വർദ്ധിപ്പിച്ചു. അവർ അവകാശപ്പെടുന്നത് സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിച്ച പാലാണെന്നാണ്. പക്ഷേ ഇത്രയും വലിയ തോതിൽ ഒരിക്കലും സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് തമിഴ്നാട്ടിലാണ് ഫാമെന്നും കാട്ടാക്കടയിൽ പ്ലാന്റുമെന്നാണ് അവരുടെ തന്നെ അവകാശവാദം. അതൊക്കെ പോട്ടെ, അവർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ പുറത്തു നിന്നും വാങ്ങിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, എന്ത് മണ്ണാങ്കട്ട ചെയ്താലും നമുക്കൊന്നുമില്ല. പക്ഷേ ഈ വില കൂട്ടിയത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മാത്രമല്ല, അവർ 27 രൂപ ഒരു കവർ പാലിന് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 450 ഗ്രാം പാൽ മാത്രമാണ്. അവിടെയാണ്
ശ്രദ്ധിക്കണം, അര ലിറ്റർ പാലാണെന്നും കരുതിയാണ് നമ്മൾ വാങ്ങുന്നത്. സാധാരണ ഈ കവർ പാലുകളെല്ലാം അര ലിറ്റർ ആണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അതേസമയം മിൽമ അര ലിറ്റർ പാലാണ് 26 രൂപയ്ക്ക് ഒരു കവറിൽ തരുന്നത്. അവരതിനകത്ത് കുറയ്ക്കുന്നില്ല, 1/2 ലിറ്റർ തന്നെ തരും. മിൽമ 26 രൂപയ്ക്ക് 1/2 ലിറ്റർ ശുദ്ധമായ പാൽ തരുമ്പോൾ മുരളിയ 27 രൂപയ്ക്ക് തരുന്നത് 450 മില്ലി മാത്രം. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെല്ലാം കവർ പാലുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു കവർ അല്ലെങ്കിൽ ആവശ്യമുള്ള കവർ തരണമെന്നേ കച്ചവടക്കാരനോട് പറയാറുള്ളൂ. ഒരു കടയിൽ ചെന്ന് നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത്, കവർ പാലുണ്ടോ, അതിൽ എത്ര ഗ്രാം ഉണ്ടെന്ന് ചോദിക്കാറില്ല, ശ്രദ്ധിക്കാറുമില്ല. വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതൽ വില കൊടുത്ത് ഏറ്റവും കുറച്ച് പാൽ വാങ്ങുന്നു. ഇത് നമ്മളെ നൈസായി പറ്റിക്കുകയല്ലേ, കൊള്ളയടിക്കുകയല്ലേ? ഈ കൊള്ളയ്ക്കെതിരെ വേണം ശബ്ദിക്കാൻ, ഈ പിടിച്ചവർക്കെതിരെ വേണം പ്രതികരിക്കാൻ. ഇവരൊക്കെ ചേർന്നാണ് നന്ദിനിയെ നാട് കടത്തിയതെന്ന് ആർക്കും, അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. മിൽമ ഒരു കവർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം കർഷകൻ്റെ പെട്ടിയിൽ വീഴുമ്പോൾ ആ കർഷകൻ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കും, ആ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മിൽമയ്ക്ക് കൊടുക്കും. ആ സ്ഥാനത്ത് മുരളിയ ഒരു കവർ വാങ്ങുമ്പോൾ മുതലാളിയുടെ പള്ള വീർക്കും. മുരളിയെ നമ്മളെ ആകർഷിക്കാൻ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലൊക്കെ അവൻ്റെ സ്റ്റാഫിനെ നിർത്തി പാല് വാങ്ങാൻ വരുന്നവരെ കൊണ്ട് അവൻ്റെ പാലെടുപ്പിക്കുന്നു. മിൽമ ചോദിച്ച് വരുന്നവരെ പോലും വശീകരിച്ച് മുരളിയെ വാങ്ങിപ്പിക്കുന്നു. ഈ കൊള്ളയ്ക്കെതിരെ സർക്കാർ എന്തേ മൗനം പാലിക്കുന്നു, എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? മിൽമ കർഷകന് കൊടുക്കുന്ന പൈസ കുറച്ച്, അതായത് 5 രൂപ വരെ കുറച്ച് മുരളിയെ വിൽക്കണം. ഇതൊന്നുമല്ലെങ്കിലും പാലിൻ്റെ അളവും വിലയും ഏകീകരിക്കണം, മിൽമയുടെ വിലയും തൂക്കവും ആക്കണം മറ്റു പാലുകൾക്കും. ഈ പിടിച്ചുപറി അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്വകാര്യ പാലുകൾ ബഹിഷ്കരിക്കണം. എരന്ന് തിന്നുന്നവൻ്റെ ചുണ്ടിൽ നക്കി തിന്നുന്ന ഇടപാടുണ്ടല്ലോ, അത് നിർത്തണം, നിർത്തിക്കണം. നന്ദിനി വന്നാൽ അവരായനെ ഇവിടുത്തെ പാൽ കച്ചവടക്കാർ, ജനത്തെ നൈസായി കൊള്ളയടിക്കുന്ന ഇവനൊക്കെ പൂട്ടിക്കെട്ടിപ്പോയനെ. ഇപ്പോൾ മനസ്സിലായില്ലേ ആരൊക്കെയാണ് നന്ദിനിയെ ആട്ടിപ്പായിച്ചതെന്ന്? അതുകൊണ്ട് ഇനിയും ഈ കൊള്ളയ്ക്ക് നമ്മൾ നിന്നു കൊടുക്കരുത്.